ഇന്ന് ലോകത്തെ ഏറ്റവും വിസ്മയാവഹമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് AI. എങ്കിലും ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരക്കെ ആശങ്കയും ഉയരുന്നുണ്ട്. ഈ ആശങ്കയെ പെരുപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്നത്. 18 വർഷം മുൻപ് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്ത് നിർമ്മിച്ച ചാറ്റ്ബോട്ടിനെ പെൺകുട്ടിയുടെ പിതാവ് തന്നെ കണ്ട് അമ്പരന്ന സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2006 ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്റെ മുൻ കാമുകനാൽ കൊല്ലപ്പെട്ടതായിരുന്നു ജെന്നിഫർ എന്ന പെൺകുട്ടി. അതായത് 18 വർഷം മുൻപാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ 2024 ഒക്ടോബറിൽ ജെന്നിഫറിന്റെ പിതാവ് ഡ്രൂ കെസന്റിന് ഒരു ഗൂഗിൾ നോട്ടിഫിക്കേഷൻ ലഭിച്ചു. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡ്രൂ കെസന്റ് ഞെട്ടി. മകളായ ജെന്നിഫറിന്റെ പേരും ഫോട്ടോയും ചേർത്ത് നിർമ്മിച്ച AI പ്രൊഫൈലായിരുന്നു അത്. കൃത്രിമവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ചിത്രവും ഈ AI പ്രൊഫൈലിൽ ചേർത്തിരുന്നു. ജെന്നിഫർ വീഡിയോ ഗെയിം ജേർണലിസ്റ്റാണ്, സാങ്കേതിക വിദഗ്ധയാണ് എന്നിങ്ങനെ നീളുന്നു ജീവചരിത്രത്തിലെ വിവരങ്ങൾ. 18 വർഷം മുൻപ് കൊല്ലപ്പെട്ട തന്റെ മകളുടെ പേരും ചിത്രവും സഹിതമുള്ള AI പ്രൊഫൈൽ കണ്ട പിതാവ് ഡ്രൂ ക്രസന്റ് പരിഭ്രാന്തനായി. എന്റെ ഹൃദയമിടിപ്പ് അസാധാരണമാം വിധം കൂടിയെന്നാണ് ക്രസന്റ് ആ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞത്. 2006 കൊല്ലപ്പെട്ട ജെന്നിഫറിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വഴി സൃഷ്ടിക്കുന്ന AI ജനറേറ്റഡ് വ്യക്തികളുമായി സംവദിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ക്യാരക്ടറാണ്. AI എന്ന പ്ലാറ്റ്ഫോം ജെന്നിഫറിന്റെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്ത് ഒരു ചാറ്റ് ബോർഡ് നിർമ്മിക്കുകയായിരുന്നു. പിതാവിന്റെ അനുമതി ഇല്ലാതെ തന്നെ ജെന്നിഫറിന്റെ പേരും ചിത്രവും AI പ്ലാറ്റ്ഫോമിൽ ആരോ ഉപയോഗിച്ചു. എന്നാൽ ആരാണ് ഈ ചാറ്റ് ബോർഡിനെ സൃഷ്ടിച്ചതെന്ന് വ്യക്തമല്ല. വിവാദമായതിനു പിന്നാലെ വെബ്സൈറ്റിൽ നിന്ന് ജെന്നിഫറിന്റെ പേരിലുള്ള ചാറ്റ് ബോർഡിനെ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. AI വളരെ സെൻസിറ്റീവായ വ്യക്തിവിവരങ്ങൾ പോലും ദുരുപയോഗം ചെയ്യുന്നുവെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ലോകത്ത് ഉയരുന്നതായി സൈബർ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.